നമസ്കാരം. ബിസിനസ് ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ബിസിനസ് ലൈനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോവിഡ് ഭീതിയിൽ ലോക്കായും മാസ്ക് ഇട്ടും കൈ കഴുകിയും കുളിച്ചും അകലം പാലിച്ചുമൊക്കെ 2020 വിട ചൊല്ലി പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതുവർഷത്തിൽ പുതിയ തുടക്കമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. January 1 നിലവിൽ വന്ന മാറ്റങ്ങളെ അടുത്തറിയണം. കോവിഡ് കാലത്തിൻ്റെ ആകുലതകൾ വെടിഞ്ഞ് സധൈര്യം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പോസിറ്റീവ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ ആദ്യത്തേത്. ചെക്ക് തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് അവതരിപ്പിച്ച പോസിറ്റീവ് പേ സിസ്റ്റം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. 50,000 രൂപയിൽ അധികം വരുന്ന ചെക്ക് ഇടപാടുകൾക്കാണ് ഈ സുരക്ഷാ നിയമം ബാധകമാകുക. പുതിയ സിസ്റ്റത്തിന് കീഴിൽ ചെക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് നമ്പർ, ചെക്ക് നമ്പർ, ചെക്ക് തുക, ചെക്ക് തീയതി, ചെക്ക് പേയറുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ അക്കൗണ്ട് ഉടമ ബാങ്കിൽ നൽകേണ്ടതുണ്ട്. GST റിട്ടേണിൻ്റെ മാറ്റമാണ് രണ്ടാമത്തേത്. GSTR 3B എല്ലാ മാസവും റിട്ടേൺ നൽകി വരുന്ന 5 കോടി രൂപ വരെ വിറ്റുവരവുള്ള GST നികുതിദായകർക്ക് 3 മാസം കൂടുമ്പോൾ റിട്ടേൺ നൽകി പ്രതിമാസം നികുതി അടയ്ക്കാൻ അനുവദിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് ക്വാർട്ടർലി റിട്ടേൺ. GST ഈ ഇൻവോയ്സിംഗ് പരിധിയിലും ഇന്നു മുതൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ 100 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള ബിസിനസ് ടു ബിസിനസ് വ്യാപാര ഇടപാടുകൾക്ക് ഈ ഇൻവോയ്സിംഗ് നിർബന്ധം. നികുതിരഹിതമായവരുടെ കച്ചവടത്തിന് ഇത് ബാധകമല്ല. നേരത്തെ ഈ പരിധി 500 കോടിയായിരുന്നു. രാജ്യത്ത് കളിപ്പാട്ടങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷന് 1 January നിർബന്ധമാക്കി. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിലവാരം കുറഞ്ഞ കളിപ്പാട്ടങ്ങൾ നിയന്ത്രിക്കുന്നതിനായാണ് ഈ നടപടി. കാറുകൾക്ക് വില കൂടും. വിദേശ നാണ്യ വിനിമയ നിരക്കിലുള്ള ഏറ്റക്കുറച്ചിലുകളും അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനയും കാരണം മാരുതി, സുസുക്കി, നിസാൻ, MG, റെനോ, ടാറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം 1 January കാറുകളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള എല്ലാ ഓഫീസുകളും കടലാസ് രഹിതമാകുന്നു. 1 January ഓഫീസുകൾ പൂർണ്ണമായി കടലാസ് രഹിതമാകുന്നത്. പ്രവാസികൾക്ക് തങ്ങളുടെ മോട്ടോർ ഇൻഷുറൻസുകൾ ഇനി വീട്ടിലിരുന്ന് ഓൺലൈനായി പുതുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, മോട്ടോർ വാഹന നികുതി നൽകൽ എന്നിവയെല്ലാം ഓഫീസുകൾ കയറി ഇറങ്ങാതെ പൂർണ്ണമായും ഓൺലൈനായി ചെയ്യാനാകും എന്നതാണ് പ്രധാന മെച്ചം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ സീരീസുകളിലും പെട്ട 1 to 500 വാഹനങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃത സോഫ്റ്റ്വെയറായ വാഹനിലേക്ക് 9 October തന്നെ മോട്ടോർ വകുപ്പ് മാറ്റിയിരുന്നു. സ്വർണവിലയിൽ വലിയ കയറ്റിറക്കങ്ങളുണ്ടായ വർഷമാണ് 2020. 1 January പവന് 29,000 രൂപയായിരുന്ന വില 8 മാസം കൊണ്ട് 13,000 രൂപ ഉയർന്ന് 42,000 രൂപയിലെത്തി. പൊന്നിൽ തൊട്ടാൽ സാധാരണക്കാരുടെ കൈ പൊള്ളുന്ന വിലക്കയറ്റം. കോവിഡ് മഹാമാരി ആഗോള വിപണികളിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയപ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം ആഗോള നിക്ഷേപകരെ ആകർഷിച്ചതാണ് വില കുതിക്കാൻ കാരണം. പിന്നീട് കുറഞ്ഞെങ്കിലും പവന് 37,000 രൂപയ്ക്ക് മുകളിലാണിപ്പോൾ. രാജ്യാന്തര വിപണിയിലും സ്വർണവില 2020 റെക്കോർഡ് തകർത്തു. സ്വർണം ഇന്ന് 10 രൂപ കൂടി ഗ്രാമിന് 4,680 രൂപയാണ്. വെള്ളി 1 ഗ്രാമിന് 68.10 രൂപ. പെട്രോൾ വില 85.72 രൂപ. ഡീസൽ വില 79.65 രൂപ. ഇതോടെ ഇന്നത്തെ ബിസിനസ് ലൈൻ പൂർണ്ണമാകുന്നു. ബിസിനസ് മേഖലയിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.